എട്ടാം ക്ലാസ്സിലെ വെൻ എ ലെറ്റേഴ്സ് റീച്ചസ് ദ കമ്പ്യൂട്ടർ എന്ന പാഠഭാഗം ഇവിടെ വിശദീകരിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ നമുക്ക് ലിബ്ര ഓഫീസ് റൈറ്ററിനെ പറ്റി പഠിക്കാനുണ്ട്, ടൈപ്പിങ്ങിനെ പറ്റിയും ഓരോ സ്റ്റൈലുകളെ പറ്റിയും ഒരു പാരഗ്രാഫ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും ടൈപ്പിംഗ് രീതികളും അതിലെ പല സ്റ്റൈലുകളും നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ലിബ്ര ഓഫീസ് റൈറ്റർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിലെ ടൂളുകളെയും പറ്റിയുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. ലിബ്ര ഓഫീസ് റൈറ്റർ എടുക്കുന്ന വിധം, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്ര ഓഫീസ് റൈറ്റർ. ഞാനിവിടെ ഏറ്റവും പുതിയ വെർഷനായ ലിബ്ര ഓഫീസ് 5 ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലിബ്ര ഓഫീസിൽ തുറന്നു വരുന്ന ജാലകം ഇതാണ്. ഈ ജാലകത്തിൽ നമുക്ക് ഒട്ടനവധി ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഫോണ്ട് നെയിം ബാർ എന്ന് പറയും. പല സ്റ്റൈലിലുള്ള ഫോണ്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇവിടെ ഫോണ്ട് സൈസ് ബാർ. നമുക്ക് ഫോണ്ടിൻ്റെ അക്ഷരങ്ങളുടെ വലിപ്പം ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു ബാറാണിത്. ഈ മൂന്ന് മെനുകളും നമുക്ക് ഫോണ്ടിൻ്റെ സവിശേഷതകൾ നൽകുവാൻ, ബോൾഡ് നല്ല കട്ടി കൂട്ടുവാനും ഇറ്റാലിക് ആക്കുവാനും അണ്ടർലൈൻ ചെയ്യുവാനുമുള്ള മൂന്ന് ടൂളുകളാണിത്. അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ആയാൽ ഡിആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഡിആക്ടിവേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിലെ മിക്ക ടൂളുകളും ഡിആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ഓറിയൻറ്റേഷൻ ടൂളുകളാണ്. അലൈൻ ലെഫ്റ്റ്, സെൻറ്റർ, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, ജസ്റ്റിഫൈഡ്, ഒന്നുമില്ലാതെ. അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഫോണ്ട് കളർ. അക്ഷരങ്ങൾക്ക് നമുക്ക് നിറം നൽകുവാന് അടുത്ത ടൂൾ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ. അതിന് ചുറ്റും മുഴുവനും ബാക്ക്ഗ്രൗണ്ട് നൽകാനായിട്ട്, ഇത് ടെക്സ്റ്റിന് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെയുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടൂളുകളാണ് നമുക്ക് ഉപകാരപ്രദമായി വരുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ പാരഗ്രാഫ് നമുക്ക് എടുത്തു നോക്കാം. ഹോമിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 8 താജ് .txt എന്നൊരു ഫയലുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബ്ര ഓഫീസ് റൈറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഇതിനകത്ത് നമുക്ക് നേരത്തെ തന്നെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 8 ഇംഗ്ലീഷ് ടെസ്റ്റിലെ ഒരു കവിതയാണിത്, താജ്മഹൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് സ്റ്റൈല്, ഇതിനെങ്ങനെ സവിശേഷതകൾ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളിതിൻ്റെ സ്റ്റൈല് മാറ്റുക. നമ്മളിത് മൊത്തം സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് മൊത്തം സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ പാരഗ്രാഫ് മൊത്തം നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് സ്റ്റൈല് മാറ്റാം. ഇതിപ്പോൾ ജി എഡിറ്റിൽ ടൈപ്പ് ചെയ്തൊരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ. നമുക്കത് മാറ്റി നമുക്ക് വേറെ സ്റ്റൈലാക്കാം. ഞാനിപ്പോൾ അന്തിക എന്ന് പറയുന്നത് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് താജ്മഹൽ എന്നുള്ളത് ടൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്കത് ബോൾഡ് കൊടുക്കാം. സൈസ് നമുക്ക് കൂട്ടാം. സെൻറ്ററിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്നു. ബോൾഡാക്കി സെലക്ട് ചെയ്തു, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അൺസെലക്റ്റ് ആവും. സെലക്ട് ചെയ്തു, സൈസ് മാറ്റി സെൻറ്ററിൽ കൊടുത്തു. അടുത്ത് നമുക്ക് ഇതൊരു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിന് ഇത്തിരി ഒന്ന് സൈസ് കൂട്ടാം. ഇറ്റാലിക്സിലോട്ടാക്കാം, സെൻറ്ററിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പാരഗ്രാഫ്. ഇതൊരു പാരഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഓരോ പാരഗ്രാഫിന് എങ്ങനെ സ്റ്റൈലുകൾ നൽകാം, പ്രത്യേകം ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ അതിനുള്ള ഉപയോഗിക്കുന്ന ഒരു ടാബാണ് ഫോർമാറ്റിൽ
പാരഗ്രാഫ് എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത പാരഗ്രാഫിന് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് സവിശേഷതകൾ നൽകാവുന്നതാണ്. ഇപ്പം ഇൻഡൻ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാബ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഓരോ വരിയുടെ ആ പാരഗ്രാഫിലെ ഓരോ വരിയുടെയും സ്ഥാനങ്ങൾ എവിടെയാണ് നമുക്ക് നിശ്ചയിക്കാം. ബിഫോർ ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ബിഫോർ ടെക്സ്റ്റ് ടെക്സ്റ്റിന് മുമ്പുള്ള സ്ഥലം, അതായത് ഈ ഭാഗത്തായിട്ടുള്ള സ്ഥലം കൂടി വരികയും ആഫ്റ്റർ ടെക്സ്റ്റ് എന്നുള്ളത് ഈ ഭാഗത്തുള്ള സ്ഥലം കൂടി വരികയും ചെയ്യുന്നതാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രിവ്യൂ എന്നുള്ളൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് അറിയാം. ഞാനിപ്പോൾ ബിഫോർ ടെക്സ്റ്റ് കൂട്ടി. അപ്പോൾ എങ്ങനെ ഇവിടെ ഇത്രയും സ്ഥലം വ്യത്യാസം നോക്കാം. ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തി, അപ്പോൾ അത്രയും സ്ഥലം കൂടി. നമുക്ക് ആഫ്റ്റർ ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു നോക്കാം. ആഫ്റ്റർ ടെക്സ്റ്റ്, അപ്പോൾ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞ് അടുത്ത ഇത്രയും സ്ഥലം വിട്ടു അല്ലേ, കണ്ടോ? അപ്പം ഇവിടെ ഇത്രയും സ്ഥലം ഒരുപോലെ കൂടി. അപ്പം അതാണ് ആഫ്റ്റർ ടെക്സ്റ്റ്. പിന്നെ അടുത്ത നമുക്ക് വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരെണ്ണം. നമുക്ക് പാരഗ്രാഫ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് പ്രധാനമായും നമുക്ക് ഉപയോഗപ്രദമാകുന്നൊരു ടാബാണിത്, ഫസ്റ്റ് ലൈൻ. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് നമ്മളെപ്പോഴും ഡിഫോൾട്ടായിട്ട് രണ്ടാണ് കൊടുക്കാറ്. നമുക്ക് രണ്ട് കൊടുത്ത് ഓക്കെ കൊടുത്ത് നോക്കാം. ദ ഫസ്റ്റ് ലൈൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറേ ടൂളുകൾ ഇനി പരിചയപ്പെടാനുണ്ട്. അടുത്തൊരു ഇതാണ് ലൈൻ സ്പേസിങ്. ലൈൻ സ്പേസിങ് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 1.5 കൊടുത്താൽ ആ സെലക്ട് ചെയ്ത പാരഗ്രാഫിൽ ലൈനിൻ്റെ സ്പേസ് ഇതാ ഇത്രയും നമുക്ക് മാർക്ക് കിട്ടും. നമുക്ക് അതിൻ്റെ വ്യത്യാസം നോക്കാം. നേരത്തെ നിന്ന് ഇങ്ങനെ അടുത്തടുത്തിരുന്ന സെൻറ്റൻസ് ഡിസ്പോസ് ചെയ്ത് നമുക്ക് മാറി നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ കൊടുത്താൽ ഇത്തിരി കൂടെ നമുക്കൊന്ന് അതിനെ അടുത്ത് കിട്ടുന്നതാണ്, ദൂരോട്ട് നമുക്ക് സെൻറ്റൻസ് നീക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ് എന്നുള്ളതിനകത്ത് ടാബിനകത്ത് നമുക്ക് ചെയ്യാം. പിന്നെ ഏരിയ എന്നുള്ളൊരു ടാബാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏരിയ എന്നുള്ള ടാബിൽ നമുക്ക് ആദ്യം നമുക്ക് വേണ്ട ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യണം. അതിനകത്ത് ഏരിയ എന്നുള്ളതിൽ ഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഫില്ല് നമുക്ക് കളർ സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പാരഗ്രാഫിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് നൽകാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് കളർഡ് നമുക്കിപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു പാരഗ്രാഫിന് കൊടുക്കാം. എങ്ങനെയാണ്? ഫോർമാറ്റിലെ പാരഗ്രാഫിലെ ഏരിയ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫില്ല് എന്നുള്ളതിൽ നൺ എന്നുള്ളത് മാറ്റി കളർ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഫോണ്ടിൻ്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. ഫോണ്ട് സെലക്ട് ചെയ്തു. ഫോണ്ട് കളറിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കൊടുക്കുകയാണ്. ഫോണ്ട് സെലക്ട് ചെയ്തു, ഞാനൊരു കളർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിനകത്തുള്ള എല്ലാ പാരഗ്രാഫും എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പാരഗ്രാഫുകൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പേജിന് ബോർഡർ കൊടുക്കാം. അപ്പോൾ പേജിന് ബോർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ആ പേജിലുള്ള കണ്ടൻറ്റ് മൊത്തം സെലക്ട് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാം ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്യുക. ആ പേജ് മൊത്തം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിന് ഷോർട്ട് കട്ട് ചെയ്യേണ്ടത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ എ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേജ് മൊത്തം സെലക്ട് ആവുന്നതാണ്. ഇനി നമ്മൾ ഫോർമാറ്റിൽ പാരഗ്രാഫ് എടുക്കുക. ഇതിനകത്ത് ബോർഡർ എന്നുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. ബോർഡർ ഇതിനകത്ത് ഇതായിപ്പോൾ ഒന്നുമില്ല, ഡിഫോൾട്ടായിട്ട് സെറ്റ് നോ ബോർഡേഴ്സ് എന്നാണ് കിടക്കുന്നത്.
അപ്പോൾ ഇവിടെ പല സ്റ്റൈൽസിലുള്ള ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമതുള്ള സെറ്റ് ഓൾ ഫോർ ബോർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പല ഓപ്ഷനുകളും വിസിബിൾ ആയിട്ട് വരും. സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ നോർമൽ സ്റ്റൈൽ ഡാഷ് കണ്ടിന്യൂസ് ലൈനാണ്. പിന്നെ അതിൻ്റെ വിഡ്ത് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വിഡ്ത് 1 PT കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ എന്ത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കളർ ഞാനിവിടെ ഒരു ബ്ലൂ കൊടുക്കുകയാണ്. ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് ഈ പേജ് മൊത്തം ഒരു കളർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ ഞാൻ ഈ പാരഗ്രാഫിൽ കൊടുത്തതുപോലെ മൊത്തം ഒരേ കളർ കൊടുത്ത് നോക്കാം. അപ്പോൾ മൊത്തം കൺട്രോൾ എ പ്രസ് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്തു. പാരഗ്രാഫിൽ ഏരിയ ഫിൽ കളർ ഞാനിവിടെ സിയാൻ സ്കൈ ബ്ലൂ എന്ന കളർ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുക്കുക. അപ്പോൾ ദാ പാരഗ്രാഫ് ആ ഒരു സെലക്ട് ചെയ്ത ബോർഡറിൻ്റെ ഉള്ളിൽ എല്ലാ പാരഗ്രാഫും ഒരേ കളർ. ഇപ്പം നമുക്ക് എൻ്റെ ഫോണ്ടിൻ്റെ കളർ ഒന്ന് മാറ്റി നോക്കാം. ഫോണ്ട് കളർ മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോൾഡ് ചെയ്യാം കാണാൻ തക്ക വിധത്തിൽ. ആ ഇതാണ് നമ്മുടെ ആ പാരഗ്രാഫ് എഡിറ്റ് ചെയ്തത്. നമുക്കിതിനെ സെലക്ട് ചെയ്ത ടൈറ്റിൽ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്കിനി ഇതൊക്കെ പാരഗ്രാഫ് ഇത് ഉപയോഗിച്ച് നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബേസായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. താങ്ക് യു.